തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപുരുഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചന ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ദൈവ നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നോഹയുടെ ചരിത്രം വിവരിക്കുക. നോഹ എന്ന ദൈവമനുഷ്യനോട് സർവശക്തനായ ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാണ്. ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ആഴിയുടെ ഉറവകൾ തുറന്നു. ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി. തോട് നിറഞ്ഞു, ആറ് നിറഞ്ഞു, കുന്ന് നിറഞ്ഞു, മല നിറഞ്ഞു. ജീവനുള്ളതൊക്കെയും വെള്ളത്തിനകത്ത് ചത്തൊടുങ്ങുവാനിടയായി. എന്നാൽ നോഹയുടെ പെട്ടകം ന്യായവിധിയുടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ അലയടിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. നോഹ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ, ഈ യാത്ര എവിടെയെത്തും? എൻ്റെ ഈ പെട്ടകം എവിടെയെത്തും? 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവ നോഹയെ ഓർത്തു. ദൈവത്തിന് വേണ്ടി നിന്ന നോഹയെ ദൈവമോർത്ത ചരിത്രമാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിൾ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ദൈവം നോഹയെ ഓർത്തു. ഒരു കാറ്റ് ദൈവം അടിപ്പിച്ചു. ചില കാര്യങ്ങളിൽ ദൈവം നമ്മളെ ഓർത്താൽ ദൈവത്തിനൊരു കാറ്റ് മതി നിൻ്റെ കാര്യത്തിന് പരിഹാരം തരാൻ. ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. 2-ാമത്തെ വാക്യത്തിലുണ്ട്, ആഴിയുടെ ഉറവും ആകാശത്തിൻ്റെ കിളിവാതിലും അടഞ്ഞു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. വെള്ളത്തെ കയറ്റാനും വെള്ളത്തെ ഇറക്കാനും ദൈവത്തിന് കഴിയും. നിന്നെ ഉയർത്തിക്കൊണ്ട് പോകാനും നിന്നെ കൊണ്ട് ഉറപ്പിക്കാനും ദൈവത്തിന് കഴിയും. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ദൈവമൊരു കാറ്റടിപ്പിച്ചു. നോഹയുടെ പെട്ടകം കാറ്റിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയില്ലാതെ ഒരു സ്ഥലത്തേക്ക് തെന്നി മാറുകയാണ്. നോഹ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതെവിടേക്കായി പോക്ക്? ദൈവം മേളിയിരുന്ന് പറഞ്ഞു, നോഹയെ പേടിക്കണ്ട, നിന്നെ ഉറപ്പിക്കാനിടത്ത് ഉറപ്പിക്കാൻ വേണ്ടിയാ നിന്നെ ഈ കാറ്റ് തള്ളിക്കൊണ്ടു പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ 4-ാമത്തെ വാക്യം പഠിക്കുമ്പം, നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഉത്തരം കിട്ടാത്ത നോഹയുടെ ചോദ്യത്തിന് ദൈവം ഉത്തരം പറഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു, പ്രവർത്തിച്ച് കാണിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് ധ്യാനിക്കാം നോഹയെ ഓർത്ത ദൈവം. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, അബ്രഹാമിനെ ദൈവം ഓർത്തു. സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഓർത്തനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, എന്നെയൊന്ന് ഓർക്കണേ കർത്താവേ. പലരും നിന്നെ മറന്നു പോകുമ്പോൾ നിന്നെ ഓർക്കുന്ന നല്ല കർത്താവ്. ആ കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ മറക്കുന്ന ലോകവും മറക്കുന്ന ബന്ധങ്ങളെ നടുവിൽ ആരെല്ലാം മറന്നാലും ഞങ്ങളെ ഓർക്കുന്ന കർത്താവേ, നോഹയെ ഓർത്ത് നോഹയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഓർക്കണമേ. അബ്രഹാമിനെ ഓർത്ത് വിടുവിച്ച ദൈവം, നിൻ്റെ മക്കളെ ഓർക്കണമേ കർത്താവേ. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഓർക്കണേ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. ഞങ്ങളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ ദൈവം ഓർക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.